ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഓപ്പാമ്പ് വെച്ചിട്ടുള്ള ആക്റ്റീവ് ഫിൽറ്റേഴ്സ്, അതായത് ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, അതുപോലെ തന്നെ ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന മൂന്ന് ഫിൽറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പാമ്പ് ആക്ട് ആസ് എൻ കമ്പറേറ്റർ, ഒരു കമ്പറേറ്റർ സർക്യൂട്ട് പോലെ ഇത് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്, വാട്ട് ഇസ് കമ്പറേറ്റർ? കമ്പറേറ്റർ ചെയ്യുന്നത് എന്താണ്? രണ്ട് സിഗ്നൽസിനും തന്നെ കമ്പയർ ചെയ്യും, കമ്പയർ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് തരും. മനസ്സിലായില്ലേ? അതായത് ഇത് ഇപ്പോ നമുക്ക് 1 and 0 ഡിജിറ്റൽ സിഗ്നൽസ്, ഡിജിറ്റൽ ഇൻപുട്സ് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ള ഒരു ഔട്ട്പുട്ട് തരാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, കമ്പറേറ്റർ ഇവിടെ പറയുന്നത് എന്താ നോക്കുക, കമ്പറേറ്റർ ഫൈൻഡ്സ് ദ ഇമ്പോർട്ടൻസ് ഇൻ എ സർക്യൂട്ട് വേർ ടു വോൾട്ടേജ് സിഗ്നൽസ് ആർ ടു ബി കമ്പൈൻഡ് ആൻഡ് ടു ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഓൺ വിച്ച് ഈസ് സ്ട്രോങ്ങർ. കണ്ടോ, ഏതാണ് സ്ട്രോങ്ങർ, ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പറേറ്റർ എന്ന് പറയുക. ഓക്കെ, ദെൻ എ കമ്പറേറ്റർ ഈസ് ഓൾസോ ആസ് എൻ ഇമ്പോർട്ടൻറ്റ് സർക്യൂട്ട് ഇൻ ദ ഡിസൈൻ ഓഫ് നോൺ സൈനസോയ്ഡൽ വേവ് ഫോം ജനറേറ്റർ ഇൻ റിലാക്സേഷൻ ഓസിലേറ്റർ. സാധാരണ നോൺ റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ സ്ക്വയർ വേവ്, ട്രയാംഗുലർ വേവ്, അതുപോലെ തന്നെ സോട്ടൂത്ത് വേവ്, അങ്ങനെയുള്ള വേവ്സിന്റെ ജനറേറ്റേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ കമ്പറേറ്ററിന് വലിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള കമ്പറേറ്റേഴ്സ് ഉണ്ട്. സോ നോക്കുക, ഒരു ജനറൽ ഫംഗ്ഷൻ പറയുന്നത് ഇൻ ആൻ ഓപ്പ് ആംപ്, വിത്ത് ആൻ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ വിത്ത് എ ഡിഫറൻഷ്യൽ ഇൻ, കാരണം രണ്ട് ഇൻപുട്ട് ടെർമിനൽ അല്ലേ നമുക്കുള്ളത്, ടെർമിനൽ നമ്പർ 2 ആൻഡ് ടെർമിനൽ നമ്പർ 3 ഫോർ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് മോഡ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ്, അപ്പൊ ഇഫ് ദ വോൾട്ടേജ് അറ്റ് ദ ഇൻവേർട്ടിംഗ് ലെവൽ ഇസ് ഹയർ, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി നെഗറ്റീവ് ആൻഡ് ഇഫ് ദ ആൻഡ് വിച്ച് ഇസ് അറ്റ് ദ സാച്ചുറേഷൻ ലെവൽ ആൻഡ് ഇഫ് ദ ഇൻപുട്ട് അറ്റ് ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഇസ് ഹയർ ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി പോസിറ്റീവ് ആൻഡ് വിച്ച് ഇസ് എന്താ പറയുന്നത് പോസിറ്റീവ് സാച്ചുറേഷൻ ലെവൽ. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. In an open op-amp, an open loop configuration with a differential or single input signal has a value greater than zero, the high gain which goes to infinity drives the output op-amp into saturation. Evadikku kondavunna parayne saturation lote kondavunna parayne. Okay, saturation clear aayenu vicharikkunnu. Now enda parayenda, thus op-amp enda parayenda operating in an open loop configuration will have an output that goes to positive saturation or negative saturation level or switch between the positive and negative saturation level and thus clips the output above this level. This principle is used in a comparator circuit with two input and an output. Appa rendu input undayirikkana or output undavu, the two input out of which is reference is compared with the each other. Appa rendu input nammal endey compare edattana namukku endu tharunnathu, idinde output tharunnathu. അപ്പോ ഒരു നമ്മള് പറയാൻ പോകുന്നത് ഒരു എന്താ പറയാ ഒരു ഒരു കമ്പറേറ്റർ വർക്കിംഗ് ഓഫ് IC741 IC ആസ് എ കമ്പറേറ്റർ സർക്യൂട്ട്, ഒരു കമ്പറേറ്റർ സർക്യൂട്ട്സിനെ കുറിച്ചുള്ള ഒരു വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നോൺ ഇൻവേർട്ടിംഗ് മോഡലുള്ള കമ്പറേറ്റർ സർക്യൂട്ട് ആണ്. അപ്പൊ അത് പറയുമ്പോൾ അതിന്റെ സർക്യൂട്ട് ആദ്യം വെച്ചിട്ട് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദിസ് ഇസ് ദ സർക്യൂട്ട് ഡയഗ്രാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടോ. അപ്പൊ ഇവിടെ ഫീഡ്ബാക്ക് റെസിസ്റ്ററുകൾ ഒന്നും തന്നെ ഇല്ല. ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. എന്താണ് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ദർ ഇസ് നോ എന്താ പറയുന്നത് ഗെയിൻ കൺട്രോൾ. ദാറ്റ് മീൻസ് ഇഫ് എനി ഓഫ് ദ ഇൻപുട്ട് ഗോസ് ഹയർ, അപ്പൊ എന്ത് സംഭവിക്കും, ഔട്ട്പുട്ട് വിൽ ബി ആ കറസ്പോണ്ടിങ് സ്ഥലത്തുള്ള സാച്ചുറേഷൻ ലെവലിലോട്ട് പോകും. അതായത് ഇഫ് ദ ഈ പ്ലസ് സൈഡിലുള്ള ഭാഗത്തുള്ള വോൾട്ടേജ് ഹയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ടാവണം, ഇറ്റ് ഗോസ് ടു പോസിറ്റീവ് സാച്ചുറേഷൻ. അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡിലുള്ള സ്ഥലത്താണ് ഹയർ ആയിട്ട് വരുന്നതെങ്കിൽ ഇറ്റ് ഗോസ് ടു ദ നെഗറ്റീവ് സാച്ചുറേഷൻ. ഇങ്ങനെയാണ് അവിടെ അതിന്റെ വർക്കിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഈ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം അതൊന്നും നമുക്ക് വായിച്ചു വിടാം. അപ്പൊ ഈ കാര്യം വളരെ വ്യക്തമാവും. നോക്കുക, ഇവിടെ നമ്മൾ രണ്ട് ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ഡയോഡ്സ് ആർ കോൾഡ് പ്രൊട്ടക്ഷൻ ഡയോഡ്സ്. പ്രൊട്ടക്ഷൻ ഡയോഡ്സ് എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ ഒരിക്കലും ഷോർട്ട് സർക്യൂട്ടിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് പോസിറ്റീവ് ഇവിടെ കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ച് ഇത് കറക്റ്റ് ആയിട്ട് ഇതിനകത്തൂടെ ബൈപ്പാസ് ചെയ്യുന്നു. ഇതൊരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, ഷോർട്ട് ചെയ്യാൻ പാടില്ല. നൗ സി വർക്കിംഗ് ഇത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നെഗറ്റീവ് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 1 volt സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു 1 volt DC ആണ് കൊടുത്തേക്കുന്നത്. അപ്പോ പോസിറ്റീവ് 1 volt. അപ്പൊ ഇവിടെ വരുന്നത് ഒരു 1 volt വരുന്നുണ്ടാവും, റൈറ്റ്? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു AC സിഗ്നൽ കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ AC സിഗ്നൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക,
അതിന്റെ വോൾട്ടേജ് 1 വോൾട്ടിനെക്കാട്ടും കൂടുതലാണ് എന്നും വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇഫ് ദിസ് വോൾട്ടേജ് ഗോസ് എബവ് 1 വോൾട്ട്, എബവ് 1 വോൾട്ട് വരുമ്പോൾ അതായത് ഇതിന്റെ സൈൻ വേവ് വരുന്നത് ഏകദേശം ഇങ്ങനെ ഒരു ലൈനപ്പിലായിരിക്കും സൈൻ വേവ് വരിക, ശരിയല്ലേ? ഈ സൈൻ വേവ് വരുന്ന സമയത്ത് എപ്പോഴാണ് 1 വോൾട്ടിന് മുകളിൽ പോകുന്നത്, ആ സമയത്ത് ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും വരുന്നത്, ശരിയല്ലേ? അതുവരെ ഇവിടെ ആയിരിക്കും. അപ്പൊ ഈ പോസിറ്റീവ് വോൾട്ടേജ് വരുമ്പോൾ ദിസ് ഗോസ് ടു ദ പോസിറ്റീവ് സാച്ചുറേഷൻ, മുകളിലേക്ക് അത് സാച്ചുറേഷൻ ലെവലിലോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? എപ്പോഴാണോ ഇത് 1 വോൾട്ടിന് താഴെ വരുന്നത്, ആ സമയത്ത് ഇത് എന്ത് ചെയ്യും, നെഗറ്റീവ് സാച്ചുറേഷനിൽ പോകും. മനസ്സിലായല്ലോ? സോ ഇവിടുത്തെ ഈ വോൾട്ടേജ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ സാച്ചുറേഷൻ ലെവല് അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് ഇത് ക്ലിപ്പ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ് ആണ് വരുന്നത്. ഇത് ഈ R1 അതുപോലെ തന്നെ R എന്നൊക്കെ പറയുന്ന റെസിസ്റ്റേഴ്സ് കറണ്ട് കൺട്രോളിങ് റെസിസ്റ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇതിന്റെ എന്താ പറയുന്നത് ഔട്ട്പുട്ട് ലെവൽ എങ്ങനെയാ നോക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി റെഫറൻസ് കണ്ടോ, വി റെഫറൻസ് നമ്മൾ ഇവിടെ എത്രയാട്ടാ സെറ്റ് ചെയ്തിരിക്കുന്നത്, 1 വോൾട്ട് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 1 വോൾട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് പൊളാരിറ്റി വിൽ ബി ഹയർ, അല്ലെ? ഈ പോസിറ്റീവ് പൊളാരിറ്റി ആയിരിക്കും ഹയർ ആയിട്ട് വരുന്നത്. ആ സമയത്ത് ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഇവിടെ സാച്ചുറേഷൻ ലെവലിലോട്ട് പോകും. കണ്ടോ, ഇവിടെ സാച്ചുറേഷൻ ലെവലിലോട്ട് പോകും. ദെൻ നെഗറ്റീവ്, ഇനി ഇത് താഴെ വന്ന് നെഗറ്റീവിലോട്ട് വന്ന് 1 വോൾട്ട് എപ്പോ വരുന്നു വെച്ചാൽ ആ 1 വോൾട്ട് സമയത്ത് ഇത് പിന്നെ 1 വോൾട്ടിന് താഴെ വരും. 1 വോൾട്ടിന് താഴെ ഇത് വരിക എന്ന് പറഞ്ഞാൽ ദിസ് ഗോസ് ടു ദ സാച്ചുറേഷൻ ലെവൽ. അപ്പൊ നെഗറ്റീവ് സൈഡ് സാച്ചുറേഷൻ ലെവലിലോട്ട് വരും. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് ഔട്ട്പുട്ട് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിന്റെ വോൾട്ടേജ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ പൊളാരിറ്റി നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാലോ, ഇപ്പൊ പോസിറ്റീവ് റെഫറൻസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പൊളാരിറ്റി നേരെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഈ പാറ്റേൺ നേരെ തിരിയും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ ഇങ്ങനെയുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കമ്പറേറ്റർ ആക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ എത്രയാണ് വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, ആ വോൾട്ടേജിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് ഇത് ഏത് വോൾട്ടേജിൽ ഇത് കമ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നോക്കുക അതിന്റെ വർക്കിംഗ് എങ്ങനെ പറയണെന്നുള്ളത് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. A non-inverting 741 IC operator op-amp comparator circuit shown in the figure below. Hold. It is called non-inverting comparator circuit as a sinusoidal input signal is applied to the non-inverting terminal. Non-inverting terminal ആണ് നമ്മൾ അത് apply ചെയ്യുന്നത്. The fixed reference voltage Vref is given to the inverting terminal of the op-amp. When the value of the input voltage Vin is greater than the reference voltage, the output voltage goes to the positive saturation. Appo output voltage engodu povu, positive saturation lotu povu. This is because the voltage at the non inverting input is greater than the voltage at the inverting input. Njan already explain cheyathadana idu namukku note aayittu upayogikkan adinu vendiyana njan idu vaayichu irunnathu. So when the value of the input voltage V in is less than the reference voltage V ref, the output voltage V zero goes to the negative saturation. This is because the voltage at the non-inverting input is smaller than the voltage at the inverting input. Thus the output voltage V zero changes from a positive saturation point to evadekana negative saturation point whether the difference between V in and V ref changes. Kando, this is shown in the waveform. Avada kanichittund. The comparator can be called voltage level detector or a fixed value of the voltage reference. ലെവൽ വീൻ ക്യാൻ ബി ഡിറ്റക്ടർ. അപ്പോൾ വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ എന്നുള്ള പേരിലൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം എന്നാണ് പറയുന്നത്. ദ സർക്യൂട്ട് ഡയഗ്രാം ഷോസ് ദ ഡയോഡ് D1 ആൻഡ് D2. ദീസ് ടു ഡയോഡ്സ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ഓപ്പാം ഫ്രം ദ ഡാമേജ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ആ വോൾട്ടേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ദസ് ഡയോഡ്സ് ആർ കോൾഡ് ക്ലാമ്പ് ഡയോഡ്സ് ആസ് ദ ക്ലാമ്പ് ദ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് ഐദർ ഫ്രം പോസിറ്റീവ് 7 വോൾട്ട് ടു ഓർ നെഗറ്റീവ് 7.7 വോൾട്ട്. Most of the op-amp do not need clamp diodes. So most of them are only have built-in protection. അതിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നാലും അവിടെ ഇരിക്കട്ടെ. റെസിസ്റ്റൻസ് R1 is connected in series with the input voltage. Vin and R is connected between the inverting and reference voltage. R1 limits the current through the clamp diode and R reduces offset problem. ഞാൻ പറഞ്ഞതാണ് R1 ഉം R2 ഉം എന്തിനു ഉപയോഗിക്കുന്നു, കറണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കേസ്, ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഒരു വോൾട്ടേജ് കൊടുക്കുന്നതിന് പകരം നമ്മൾ വെറുതെ ഇത് ഗ്രൗണ്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി കമ്പയർ വിത്ത് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ 0 വോൾട്ടേജ് ആണ് അല്ലെ.
അത്തരം സർക്യൂട്ടുകളെ നമ്മൾ പറയുക സീറോ ക്രോസിംഗ് ഡിറ്റക്ടേഴ്സ് എന്നാണ് പറയുക. അപ്പൊ അത്തരം സർക്യൂട്ടാണ് ഞാൻ അടുത്തത് പറയുന്നത്. ശ്രദ്ധിക്കുക, വലുതായിക്കോട്ടെ, സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. അപ്പൊ എന്താ വ്യത്യാസം ഉണ്ടാവുക? കണ്ടോ, ആ ഡയോഡൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഇത് എന്ത് ചെയ്തിരിക്കുകയാണ്? ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആ സർക്യൂട്ടും തിരിച്ചു വരച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, നെഗറ്റീവും പോസിറ്റീവ്. അപ്പോൾ നമ്മളിവിടെ സപ്ലൈ കൊടുക്കുന്നതിന് പകരം എത്ര കൊടുത്തു? സീറോ വോൾട്ടേജ് കൊടുത്തു. അപ്പൊ ഈ പറയുന്ന വേവില്, ഈ നമ്മൾ കൊടുക്കുന്ന സൈൻ വേവില് എപ്പോഴാണോ സീറോ ക്രോസ് ചെയ്യുന്നത് അതനുസരിച്ച് ഇതിന്റെ പൊളാരിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് വി ഗെറ്റ് എ സ്ക്വയർ വേവ്. നമുക്ക് അപ്പൊ എന്ത് കിട്ടും? ഒരു സ്ക്വയർ വേവ് കിട്ടും. അപ്പൊ ആ സ്ക്വയർ വേവിന്റെ പാറ്റേണും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാ, ഇതാണ് അങ്ങനെ. കണ്ടോ, എപ്പോഴാണോ സീറോ വോൾട്ടേജ് വരുന്നത് ആ സമയത്ത് ഇതിന്റെ പാറ്റേൺ എന്ത് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും? ക്രോസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ദിസ് ഇസ് കോൾഡ് എ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. അപ്പോൾ ഇത് പറയുമ്പോൾ അതിന്റെ വർക്കിംഗ് ഇവിടെ പറയുന്നുണ്ട്, അത് ഒന്ന് വായിച്ചു നോക്കുക. So in this article we discuss zero crossing detector in detail with the two different circuits. In the initial paragraph of the tutorial you will learn about adana njan parannu varu nokka. The zero crossing detector circuit is an important application of the operator op amp comparator circuit. It can also be called as the sine to square wave converter. Idan ingane vilikkam appo adonda athara angane parikshikku choichalum nammal answer cheyanam. What do you mean by endha parayna explain സൈൻ ടു സ്ക്വയർ വേവ് കൺവേർട്ടർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇൻഡിക്കേറ്റ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്നുള്ളതാണ്. എനി വൺ ഓഫ് ദ ഇൻവേർട്ടിംഗ് ഓർ നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. ദ ഓൺലി ചേഞ്ച് ടു ബി ബ്രോട്ട് ഈസ് ദ റെഫറൻസ് വോൾട്ടേജ് വിച്ച് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ടു ബി കമ്പയർഡ് മസ്റ്റ് ബി മെയ്ഡ് ടു സീറോ. അതെന്താക്കി മാറ്റിയാൽ മതി? റെഫറൻസ് വോൾട്ടേജ് സീറോ ആക്കി മാറ്റിയാൽ മതി. ആൻഡ് ഇൻപുട്ട് സൈൻ വേവ് ഈസ് ഗിവൺ ആസ് വി ഇൻ. These are shown in the circuit diagram and the input output waveform of an inverting comparator with a reference voltage. ഞാൻ എന്റെ വർക്കിംഗ് പറയുന്നത് നോക്കുക. As shown in the waveform, the reference voltage zero voltage. When the input sine wave passes through the zero and goes to the positive direction, the output voltage driven to the negative saturation. കാരണം നമ്മൾ അവിടെ നോൺ ഇൻവെർട്ടിംഗിലാണ്, ഇൻവെർട്ടിംഗിലാണ്. Similarly, when the input voltage passes through the zero and goes to the negative saturation, the output voltage driven the positive saturation. The diode D1 and D2 are called clamp diode. ഒക്കെ നേരത്തെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞതാണ്. 0.7 വോൾട്ടിനും മൈനസ് 0.7 വോൾട്ടിനും ഇടയിൽ ആ ഫ്ലക്ച്വേഷൻ വരാൻ വേണ്ടി യൂഷ്വലി അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇൻ സർട്ടൺ ആപ്ലിക്കേഷൻ ദ ഇൻപുട്ട് വോൾട്ടേജ് മേ ബി ലോ ഫ്രീക്വൻസി വേവ് ഫോം. ദിസ് മീൻസ് ദാറ്റ് ദ വേവ് ഫോം ഓൺലി ചേഞ്ചസ് സ്ലോലി. ദിസ് കോസസ് എ ഡിലേ ഇൻ ടൈം ഫോർ ഇൻപുട്ട് വോൾട്ടേജ് ടു ക്രോസ് ദ സീറോ ലെവൽ. ദിസ് കോസസ് further delay of the output voltage to switch between the upper and lower saturation level. At the same time, the input noise in the op amp may cause the output voltage switch between the saturation level. Thus, appa noise jalapa prashnam undavam ennaanu parayunnathu. Thus, zero crossing detector are used for noise voltage in addition to the input voltage. This difficulty can be removed using regenerate feedback circuit with a positive feedback. That causes the output voltage to change faster, thereby eliminating the possibility of any false zero crossing due to the noise voltage at the input. appo angana adinte problem namaku olvaakkan pattum ennaanu parayunnathu. appo ithrayumaanu namaku zero crossing detector il namaku varunnathu. idu oru circuit diagram paranjirikkana, time marker generator aayittokke namaku upayogikkanum vaayittana. avashya adu namaku nammada syllabus il anganeulla kaaryangal onnum eduthu parayunnilla, adondu njan adu explain cheyunnilla. ഈ കാറ്റഗറിയിൽ തന്നെ വരുന്ന മൂന്നാമത്തെ ഒരു ഭാഗമാണ് ഷിമി ട്രിഗർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഈ ഷിമി ട്രിഗറും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസ് സ്ക്വയർ വേവ് ബട്ട് ദ ആംപ്ലിറ്റ്യൂഡ് സോറി ദ വിഡ്ത് ഓഫ് എന്താ പറയുന്നത് ഓൺ സ്റ്റേറ്റ് ആൻഡ് ഓഫ് സ്റ്റേറ്റ് ക്യാൻ ബി കൺട്രോൾഡ്. അത്തരം സർക്യൂട്ടുകളെയാണ് നമ്മൾ ഷിമി ട്രിഗർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കുക എന്താ ഷിമി ട്രിഗർ എന്ന് പറയുന്നത്. ഷിമി ട്രിഗർ ഓർ റീജനറേറ്റീവ് കമ്പറേറ്റർ സർക്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പറയുന്നതിന് മുമ്പ് നോക്കുക. എ ഷിമി ട്രിഗർ സർക്യൂട്ട് ഈസ് ഓൾസോ കോൾഡ് എ റീജനറേറ്റീവ് കമ്പറേറ്റർ സർക്യൂട്ട്. ദ സർക്യൂട്ട് ഈസ് ഡിസൈൻഡ് വിത്ത് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ഹെൻസ് വിൽ ഹാവ് എ റീജനറേറ്റീവ് ആക്ഷൻ വിച്ച് വിൽ മേക്ക് ദ ഔട്ട്പുട്ട് സ്വിച്ച് ലെവൽസ്. കണ്ടോ, ഓൾസോ ദ യൂസ് ഓഫ് പോസിറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് instead of negative feedback aids the feedback voltage into the input voltage. instead of the use of a regenerative circuit is to remove the difficulties of
സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ സർക്യൂട്ട്സ്. ആ ഡിഫിക്കൽട്ടി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിന്റെ നോയിസ് ലെവൽ കൊണ്ടുണ്ടാകുന്നതും അതുപോലെ തന്നെ അതിന്റെ റെസ്പോൺസ് ടൈം ഡിലേ ഒക്കെ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ബേസിക്കലി ആൻ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ, അതൊരു ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ ആണ് വിത്ത് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ദ പർപ്പസ് ഓഫ് ദ ഷിമി ട്രിഗർ ഈസ് ടു കൺവേർട്ട് എനി റെഗുലർ ഓർ ഇറഗുലർ ഷേപ്ഡ് ഇൻപുട്ട് വേവ് ഫോം ഇൻ ടു സ്ക്വയർ വേവ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓർ പൾസ്. Thus, it can also be called as squaring circuit. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സ്ക്വയറിംഗ് സർക്യൂട്ട് എന്നും വിളിക്കാം. ഇതാണ് അതിന്റെ സർക്യൂട്ട് ഡയഗ്രം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, ആദ്യം നമ്മൾ കമ്പറേറ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് എന്തായിരുന്നു, നെഗറ്റീവ് ടെർമിനലില് ഒരു ബാറ്ററി അല്ലെ, ഒരു 1 വോൾട്ടിന്റെ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്, നെഗറ്റീവിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, പോസിറ്റീവിലാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നതിന് പകരം ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടിംഗ് അറേഞ്ച്മെന്റ് കൊടുക്കും. ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടിംഗ് അറേഞ്ച്മെന്റ് പ്രത്യേകത എന്താണ്, ഇവിടെ വരുന്ന വോൾട്ടേജിനെയാണ് ഇത് കമ്പയർ ചെയ്യുക. അതുകൊണ്ടാണ് വി എൽ പി ടി എന്ന് പറയുന്നത്, മനസ്സിലായി, ലോവർ പാർട്ട്. ഈ വോൾട്ടേജിനെ കമ്പയർ ചെയ്യും, ഇതിന്റെ മുകളിൽ വരുന്ന സമയത്ത് നെഗറ്റീവിലല്ലേ പോകുന്നത്, അപ്പൊ നെഗറ്റീവ് സാച്ചുറേഷനിലോട്ടും ഇതിന്റെ താഴെ വരുന്ന സമയത്ത് എങ്ങോട്ട് പോകും, പോസിറ്റീവ് സാച്ചുറേഷനിലോട്ടും ആയിരിക്കും പോവുക. അതാണ് ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത. ഓക്കെ, ബാക്കി വർക്കിംഗ് ഒക്കെ കമ്പറേറ്റർ പറയുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പൊ നോക്കുക, ആസ് ഷോൺ ഇൻ ദ സർക്യൂട്ട് ഡയഗ്രാം, എ വോൾട്ടേജ് ഡിവൈഡർ വിത്ത് എ റെസിസ്റ്റർ ആർ ഡിവിഷൻ ആർ ഡിവൈഡർ 1 ആൻഡ് ആർ ഡിവൈഡർ 2 സെറ്റ് ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓഫ് ദ ഓപ് ആംപ്. ദ സെയിം വാല്യൂ ഓഫ് ആർ യൂസ് ടു ഗെറ്റ് ദ റെസിസ്റ്റൻസ് വാല്യൂ പാരലൽ. അപ്പൊ ഇതാണ് അവിടെ ഉപയോഗിക്കുന്നത്, വിച്ച് ഈസ് കണക്ടഡ് ഇൻ സീരീസ് വിത്ത് ദ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഈ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ പാരലൽ ആക്ഷൻ ആയിരിക്കണം എന്നും പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം. നൗ ആർപാർ ഈസ് യൂസ് ടു മിനിമൈസ് ദ ഓഫ്സെറ്റ് പ്രോബ്ലം, എന്തിനാണെന്നും പറയുന്നുണ്ട്, ഓഫ്സെറ്റ് പ്രോബ്ലം മിനിമൈസ് ചെയ്യാൻ വേണ്ടി. ദ വോൾട്ടേജ് അക്രോസ് ആർ വൺ ഈസ് ഫെഡ് ഇൻ ടു ദ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് അക്രോസ് ആർ വൺ, ഇവിടുത്തെ വോൾട്ടേജ് ആണ് എങ്ങോട്ട് വരുന്നത്, നോൺ ഇൻവേർട്ടിംഗ് ഇതിലേക്ക് പോകുന്നത്. ഇതിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് കടന്നു പോകും. നൗ ദ ഇൻപുട്ട് വോൾട്ടേജ് വി ഐ triggers or changes the state of the output every time it exceeds the voltage level at a certain threshold, upper threshold voltage and lower threshold voltage. appa voltage maarunnathinusarichu id endu cheyyunnundanam angodum angodum shift cheyyum. ninde working parayunnu nokku, let us assume that the inverting input voltage has slight positive value. തുടക്കം അങ്ങനെയാണ്, ഇൻവേർട്ടിംഗ് ഇൻപുട്ട് വോൾട്ടേജിന് ഒരു ചെറിയ പോസിറ്റീവ് വാല്യൂ ഉണ്ട്. ദിസ് വിൽ കോസ് എ നെഗറ്റീവ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട്, നെഗറ്റീവ് സാച്ചുറേഷനിലോട്ട് പോകും. ദിസ് നെഗറ്റീവ് വോൾട്ടേജ് ഈസ് ഫീഡ്ബാക്ക് ഫെഡ്ബാക്ക് ടു ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഓഫ് ദ ഓപ്പം ത്രൂ ദ വോൾട്ടേജ് ഡിവൈഡർ. ദസ് ദ വാല്യൂ ഓഫ് ദ നെഗറ്റീവ് വോൾട്ടേജ് ദാറ്റ് ഈസ് ഫീഡ്ബാക്ക് ടു ദ പോസിറ്റീവ് ടെർമിനൽ ബിക്കം ഹയർ. The value of the negative voltage become again higher until the circuit driven into the negative saturation. Now let us assume that the inverting input voltage has a slight negative value. Negative value avum endha sambhavikkya, appo endha sambhavikkya, positive lote povu. This will cause a positive value in the output and this positive voltage is fed back to the non inverting terminal of the op amp through the voltage divider. Thus the value of the positive voltage that is fed back to the positive terminal become higher. So the value of the positive voltage become again higher until the circuit driven into the positive saturation. This is why the circuit is also named as endana regenerative comparator circuit. Anganeyana ina perittu vilichittullu idinde oru circuit mate waveform aanu kaanichittullathu adha voltage lpt kkum upt kkum anusarichu namukku endu kittunnadanu avada namukku wave generate cheyid edukkan pattum. Okay, ഇതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. വെൻ വി ഔട്ട് ഇസ് ഈക്വൽ ടു പ്ലസ് ഫീച്ചർ സാച്ചുറേഷൻ ദ വോൾട്ടേജ് അക്രോസ്, ഒന്ന് വായിച്ചാൽ മതി, ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയുമാണ് നമ്മുടെ എന്താ പറയുന്നത്, എന്താ പറയുക, കമ്പറേറ്റർ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ ആപ്ലിക്കേഷൻസും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഷിമി ട്രിഗർ ഈസ് മോസ്റ്റ് യൂസ്ഡ് ടു കൺവേർട്ട് വെരി സ്ലോലി വേരിയിങ് ഇൻപുട്ട് വോൾട്ടേജ് ഇൻ ടു ആൻ ഔട്ട്പുട്ട് ഹാവിംഗ് അബ്രപ്റ്റ്ലി വേരിയിങ് വേവ് ഫോം ഒക്കറിങ് പ്രിസൈസ്ലി അറ്റ് സെർട്ടൺ പ്രീ ഡിറ്റർമിൻഡ് വാല്യൂ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്.
it may be used for all application for which general comparator is used. Any type of the input voltage can be converted into its corresponding square signal wave. The only condition is that the input signal must have a large enough excursion to carry the input voltage beyond the limit of the hysteresis range. The amplitude of the square wave is independent of the peak to peak value of the input waveform. ഇതൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. ഇതും കൂടി ഒന്ന് ഈ ഭാഗത്ത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും മതി, നിർത്താം. താങ്ക് യു.